മണാലിയിൽ നിന്ന് ഇച്ചിരി മാറിയിട്ടുള്ള റിസോർട്ടിലാണ് നമുക്ക് റിസോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല, തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പല്ല. എനിക്ക് തോന്നുന്നു ഷിംലയിൽ ഇതിലും തണുപ്പുണ്ടായിരുന്നു എന്നാവുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആക്ടിവിറ്റീസ് ഒന്നും മേക്ക് മൈ ട്രിപ്പ് കാര് തന്നിട്ടില്ല. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് നമ്മള് റെന്റ് ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാം, എവിടെങ്കിലൊക്കെ പോവാന്ന് ഓർക്കുന്നുണ്ട്. പിന്നെന്താ, ഇന്ന് അതായിരിക്കും, ഇന്ന് നമ്മള് ബൈക്ക് എടുത്ത് നമ്മൾ തന്നെ പോവാൻ പോവാ. നാളെ നമ്മുടെ അടുത്ത് ഷോലിംഗ് വാലി പറഞ്ഞിട്ടുണ്ട്, റോഹ്താങ് പാസ് പറഞ്ഞിട്ടുണ്ട്. റോഹ്താങ് പാസ് ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ നമ്മൾ അതിനുള്ള പെർമിറ്റ് ഉള്ള വണ്ടി എടുത്ത് എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിൽ പോകും. റോഹ്താങ് പാസ് നമ്മൾ എന്തായാലും പോവും, അത് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതെന്തായാലും പോവും. അപ്പൊ നാളെ റോഹ്താങ് പാസും ഷോലിംഗ് വാലിയും ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ, ഭയങ്കര രസമാണ് കാണാൻ. അവിടെ എവിടെയോ ഏറ്റവും മുകളില് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്, ഏറ്റവും മുകളില് ഭയങ്കര ഹൈയസ്റ്റ് സ്ഥലത്ത് കുറച്ച് മഞ്ഞ് പോലെ തോന്നുന്നുണ്ട്, വൈറ്റ് കളറിൽ കാണാം മഞ്ഞാന്ന് തോന്നുന്നു. അപ്പം ഇവിടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് കാണുന്നത് ഫുള്ള് ആപ്പിൾ ഗാർഡൻ ആണ്, മരങ്ങളാണ്, ആപ്പിളൊന്നും ഇല്ല, പക്ഷെ ആപ്പിൾ ഗാർഡൻ ആണ് ഈ കാണുന്നത്. എനിക്കൊന്ന് അതുമൊക്കെ മഞ്ഞത്തായിരിക്കും വരുന്നത്, കണ്ട ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം എവിടെയാ മഞ്ഞ ഉണ്ട്. കണ്ട ഇവിടെ മഞ്ഞ് കാണാവോ നിങ്ങൾക്ക്? ഇവിടെ 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 കണ്ട മഞ്ഞ ഉണ്ടോ? അത് മഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് മഞ്ഞായിട്ട് സങ്കല്പിച്ച് മണാലി വന്ന് മഞ്ഞ് കണ്ടെന്ന് അങ്ങ് വിചാരിക്കും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഇങ്ങനെ ഇരിക്കുന്നു, മിക്ക ബിൽഡിങ്സും ഉണ്ടാക്കിയിരിക്കുന്ന ഇങ്ങനത്തെ ഒരു തീമിലാണ്. ബ്ലോഗർ ബ്ലോഗർ ആപ്കെ ബ്ലോഗ് മേ ആയേഗാ, ദുക്കാൻ ബ്ലോഗ് മേ ആയേഗാ. യൂട്യൂബ് യൂട്യൂബ് നമ്മളിപ്പോ ഉള്ളത് ഒരു സ്ട്രീറ്റിലാണ്, ഒരു ടെമ്പിളിലേക്കുള്ള മണാലിയിലെ മോൾ റോഡിൽ കൂടെ നടക്കുവാണ്. ഞങ്ങൾക്ക് ഇതന്നെയുള്ള പണി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, സ്ട്രീറ്റിൽ തന്നെ നടക്കും. അതേപോലത്തെ കളർ പ്രാവല്ല, അത് പ്രാവല്ല പോടന്ന്, അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഏത്? അത് അതിനെ ഞാൻ കാണുന്ന പോലും ഇല്ല. ഞങ്ങളിവിടെ മോൾ റോഡിൽ വന്ന് വെറുതെ കൊറേ നടന്ന്, ഒരു കാര്യം ഇല്ലാതെ 150 രൂപയ്ക്ക് 2 പാക്കറ്റ് കമ്മൽ മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക. ഇപ്പൊ ഇവിടെ നല്ല രസമുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഒത്തിരി പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് നല്ല ഷോപ്സ് ഉണ്ട് കഴിക്കാൻ പറ്റിയ. ഞങ്ങൾ അവിടെ നിന്ന് രാത്രിയത്തെ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോവും.
എന്ത് പറയാനാ, ഇവിടെ നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ കൊറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ. മോൾഡ് റോഡ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ മുല്ലക്കച്ചെറുപ്പൊക്കെ പോലെ, നമ്മുടെ മുല്ലക്കല്ലിന്റെ പോലെ ഇവിടെ പറയുന്ന മോൾഡ് റോഡ്. ഇവിടുത്തെ ഇങ്ങനത്തെ മാർക്കറ്റുകളിലോട്ട് വണ്ടി എൻട്രി ചെയ്യിപ്പിക്കത്തില്ല, അങ്ങനത്തെ റോഡുകളെ ഒക്കെ പറയുന്ന കുളൂലും കുളൂലും ആയിരിക്കും അടുത്തൂടെ പോകുന്നുണ്ട്. കുളൂലും ഇവിടെ മണാലിയിലും ഒക്കെ പറയുന്നത്, ഷിംലയിലും ഒക്കെ പറയുന്ന മോൾഡ് റോഡ് എന്നാണ്. അപ്പം ഇവിടെ നല്ല രസമുണ്ട്. ഇവിടുത്തെ ഇവരുടെ കഷ്ടത്തിലുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവിടെ ഇവിടുത്തെ മോൾ റോഡില് ഒരു സ്ഥലത്ത് ബബിൾ ടീന് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കയറി ചെയ്താ ബബിൾ ടീ കുടിക്കാൻ വേണ്ടിട്ട്. ബബിൾ ടീ കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത് എവിടെയെങ്കിലും പോയി കഴിക്കും. ഇത്രയേ ഉള്ളൂ, മണാലിയിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നബി വ്ലോഗ്. അപ്പൊ മണാലിയിലെ ഡേ 2 ആണ്. ഇന്നാണ് ആക്ച്വലി മെയിൻ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പോകുന്നത്, റോഹ്താങ് പാസും ഷോലങ് വാലിയും. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചുതരാം. ഇപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്, ഇപ്പം 9:00 ആയി. റോഹ്താങ് പാസിലോട്ട് പോകണമെങ്കിൽ പെർമിറ്റ് വേണം. അപ്പം നമ്മുടെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാ കാര്യങ്ങളും നോക്കണം. അവിടെ ചെന്നിട്ട് വേറെ വണ്ടിയിലായിരിക്കും പോകുന്നത്. അപ്പം കാണിച്ചുതരാം റോഹ്താങ് പാസ് കാണേണ്ട സ്ഥലം തന്നെയാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലേ ക്യാൻസൽ ചെയ്തത് കാരണം റോഹ്താങ് പാസിലെങ്കിലും പോകണം എന്ന് ഓർത്തിട്ട് നമ്മൾ പോവാം. നമുക്ക് റോഹ്താങ് പാസ് പാക്കേജിൽ ഇല്ല. ഹലോ, ഞങ്ങൾ എന്താ ഇവിടെ റോഹ്താങ് പാസ് എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളെ റെന്റിന് അവരുടെ ഡ്രസ്സ് തരുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടായിരുന്നു. സംഭവം നല്ല തണുപ്പുണ്ട്, ഇപ്പോഴും തണുപ്പുണ്ട്. പക്ഷെ അവിടെ എത്തി അവിടെ ഇതിന്റെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോസിൽ കണ്ടത്. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് തണുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഇപ്പൊ തൽക്കാലം ഞങ്ങൾ റെന്റിന് ഡ്രസ്സ് എടുക്കുന്നില്ല, ഷൂസ് മാത്രം ചിലപ്പോൾ എടുക്കും. ബാക്കി ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ജാക്കറ്റും ക്യാപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ എവിടെ നിന്നാലും ഭയങ്കര വ്യൂ ആട്ടോ. ഇതാണ് ഇവിടത്തെ പല്ലി. പല്ലിയുടെ വലിപ്പം നോക്കിയേ, ഇതാണ് അവര് തരുന്ന റെന്റൽ ഡ്രസ്സ്. പക്ഷെ നമ്മളിത് എടുക്കുന്നില്ല, നമ്മളവിടെ അത്രയും തണുപ്പില്ല എന്നുള്ള പ്രതീക്ഷയിൽ എടുക്കുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ 3/4 വേ ആയിട്ടുണ്ട്. അതായത് എവിടെയോ എത്തി ഒരു കടയുള്ള സ്ഥലത്ത് നിർത്തി കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോയാൽ കടയില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ സേഫ്റ്റിക്ക് 2 ഗ്ലൗസ് മേടിച്ചു. നമ്മളവിടെ ഷോലങ് വാലി, ഐ മീൻ റോഹ്താങ് പാസിൻ്റെ എവിടെയോ കൊണ്ട് നിർത്തി നിന്നിട്ട് നമ്മൾ നടന്ന് കയറണം. അതായത് ട്രക്കിംഗ് പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത്, കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. വിട്ടെ വന്നില്ല. ആവി മാത്രമേ ഉള്ളൂ. ഗൈസ്, നിങ്ങളാ കാണുന്നത് മഞ്ഞാണ്. ഞങ്ങൾ ലാസ്റ്റ് മണാലിയിൽ മഞ്ഞ് കണ്ടു. ഇത് ഫ്രഷ് ആണെന്ന് അവർ പറയുന്നത്. ഈ വർഷത്തിലെ ഫസ്റ്റ്.
അങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ ആരും കേറി കമന്റ് ചെയ്യണ്ട. ഈ വർഷത്തിൽ ആദ്യത്തെ മഞ്ഞ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്ന കേട്ട്. എന്തായാലും മഞ്ഞ് കണ്ടു. ഹായ്, ഞങ്ങളിനി അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പം ഇനിയും 20 kilometers ഇല്ലേ നമുക്ക് അവിടെ എത്താൻ? 20 kilometers ഉണ്ട്. അപ്പം ഇൻഷാല്ലാ മഞ്ഞ് തൊടാൻ പറ്റണേ. അല്ല, നമ്മൾ റോഹ്താങ് പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ മഞ്ഞുണ്ട്, മഞ്ഞല്ല കോടയാണ്, ക്ലൗഡ്സ് ആണെന്ന് അറിയില്ല, വൈറ്റ് കളറിലിരിപ്പുണ്ട്. റോഡൊക്കെ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്, ഈ വർഷത്തിലെ ഫസ്റ്റ് സ്നോ ഫോൾ ഞങ്ങൾക്ക് കിട്ടി. നല്ല തണുപ്പുണ്ട്. എനിക്കിപ്പോ മനസ്സിലാവാത്ത, ഇത് ഫുള്ള് മഞ്ഞായി കഴിഞ്ഞ ആൾക്കാർ എങ്ങനെയാണ് നിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടിപൊളിയാ, ഒരു രക്ഷയില്ല, ഇതൊരു ഭയങ്കര ഫീലിംഗ് ആണെന്നിട്ട് ഭയങ്കര ഭയങ്കര അടിപൊളി ഫീലിംഗ് ായിട്ട് പറഞ്ഞത്. മഞ്ഞ് കിട്ടത്തില്ല എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഫസ്റ്റ് സ്നോ. അത് അവര് ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവര് പറയുന്നത് തന്നെ അതാ, നമ്മൾ ലക്കിയാണ്, ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ ആണെന്നാ പറയുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഒന്നും കിട്ടത്തില്ല, വെറുതെ നിങ്ങൾ കേറി പോവാ, സ്ഥലം കാണാൻ എന്താന്ന്, വേറൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ, നമ്മള് സാധാരണ ഒരു ഡിസംബർ ടു മെയ് വരുവാണെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും. അപ്പൊ കൊറേയൊക്കെ നമ്മൾ ടയേർഡ് ആവും. നമ്മൾ ആ 2 hours കിട്ടുന്ന 2 hours എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. ഈ ടൈം ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. അപ്പൊ നമുക്ക് ഫോട്ടോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ഫുള്ള് ഇവിടെ മോളിലോട്ടൊക്കെ കയറാം. നമുക്ക് 2 hours അവര് പറയുന്ന റോഹ്താങ് പാസിലേക്ക് വരുമ്പോ നമ്മള് ടാക്സിയിലാണെങ്കിൽ, അപ്പൊ 2 hours നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാ. എത്ര ഹാപ്പിയാ, ഞങ്ങള് കുറച്ചുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോവാം. അവിടെ ഇങ്ങനെ മഞ്ഞു പോലെ കാണാം, അപ്പൊ ഞങ്ങള് പതുക്കെ നടക്കാന്ന് ഓർക്കുന്നു. സോ ഹാപ്പി. ആൻഡ് പിന്നെ ഞങ്ങള് താഴേന്ന് ഈ ഡ്രസ്സ് വെച്ച് മേടിച്ചില്ലായിരുന്നു റെന്റിന്, പക്ഷെ ഭാഗ്യത്തിന് മോളിൽ വന്നപ്പോ അതുണ്ടായിരുന്നു. അപ്പൊ ഒക്ടോബറിൽ വരുന്നവരാണ്, ഈ ഒരു ടൈമിൽ വരുന്നവരാണെങ്കിൽ റിസ്ക് എടുക്കണ്ട, ആ ഡ്രസ്സ് അങ്ങ് മേടിച്ചോ. നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, അപ്പൊ എനിക്ക് തന്നെ ആ സമയത്ത് അവർക്ക് അവിടെ അവർക്കിവിടെ മഞ്ഞ് വന്നില്ല, അത് കാരണം അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങള് ഒക്ടോബറിലാണ് വരുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ താഴേന്ന് എടുത്തിട്ട് വരിക, ഒന്നല്ലെങ്കിൽ താഴേന്ന് എടുത്തിട്ട് വരിക, ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ എത്തിയിട്ട് എടുത്താൽ മതി. ആ സെയിം 250 ഒരാളുടെ ഡ്രസ്സിന്റെ റെന്റ്, ക്യാപ്പും ഗ്ലൗസും എനിക്ക് നമുക്ക് ക്യാപ്പും ഗ്ലൗസും എനിക്കൊന്ന് നമുക്ക് ഓൺ ചെയ്യാവുന്നതൊന്ന്, അതിന് രണ്ടിനും കൂടെ ഞങ്ങളുടെ 2 gloves ആൻഡ് 1 cap 300 ആണ് ആയത്. പിന്നെ റോഹ്താങ് പാസിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ 3500 rupees ഞങ്ങള്, എനിക്കറിയില്ല നമ്മളിനി പറ്റിക്കപ്പെട്ടതാണോ എന്നൊന്നും അറിയില്ല. അതെ, പക്ഷെ നമുക്ക് റോഹ്താങ് പാസ് എന്തായാലും പോവാണെങ്കിൽ നമുക്ക് വണ്ടി നമ്മുടെ വണ്ടിയിലാണ് വരുന്നെങ്കിൽ പെർമിറ്റിന് 500 rupees ഉള്ളൂ. പക്ഷെ അവർ ഈ കൊണ്ടുപോകുന്നതെല്ലാം കൂടെ ചിലപ്പോ 3000 ഉള്ളൂ, 2500 പിടിക്കുക. പക്ഷേ അവരാദ്യമേ ഞങ്ങൾ 4500 ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞ് 3500 ആക്കിയതാ എനിക്ക് തോന്നുന്നു. അതും എക്സ്ട്രാ റേറ്റ് ആണെന്ന് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾക്ക് റോഹ്താങ് പാസ് എന്താണേലും വരണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നോർത്ത് തന്നെ അങ്ങ് പൈസ മുടക്കിയതാ. അപ്പം എന്തായാലും വർത്ത് കമ്മിങ്, അടിപൊളിയായിരുന്നു. മണാലിയിൽ വന്ന റോഹ്താങ് പാസ് ഇനി ഞങ്ങൾ ഇൻഷാല്ലാ ഞങ്ങൾ ഒന്നുകൂടെ വരും ബൈക്കില്. ഇനി ഞങ്ങളുടെ യാത്ര ബൈക്കിലായിരിക്കും ഇൻഷാല്ലാ. ഞങ്ങൾ ഇനി ലേ കരുതുങ്കിൽ അടിക്കണ്ട ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല, അതാണ് നമ്മള് 6th തിരിച്ചു പോവും. പക്ഷെ ഇത്രയും ദിവസത്തില് ഏറ്റവും ഹൈലൈറ്റ് ഷിംലയിലെ തണുപ്പ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഈ സ്നോ ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് വരുമ്പോ ആദ്യത്തെ എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഹാപ്പി, സോ 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 ഹാപ്പി. ഓക്കേ, ഇത് നമ്മൾ ആ റോഹ്താങ് പാസിലേക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്നു പോവാണ്. ഈ ഒരു വ്യൂ നിങ്ങൾ നോക്ക്, എന്ത് അടിപൊളിയാ. ഓ, സ്പേസി വന്ന പോലെ ഉണ്ട്. ചേക്കാണ് പിന്നെ മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അവിടെ വരെ പോവായിരിക്കും അല്ലേ? നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെങ്കിൽ
എന്റെ ഭാര്യ മഞ്ഞ ആസ്വദിക്കുന്നത് കണ്ടോ, ഷീ സോ ഹാപ്പി. അവൾ ഒരിക്കലും ഇങ്ങനെ തുള്ളി കളിക്കാത്തയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞു ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ മണാലി വരണം അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പൊ മഞ്ഞ് കിട്ടുമ്പോ സോ ഹാപ്പി. സെൽഫിക്ക് നല്ല മഞ്ഞുണ്ട് ഇവിടെ. ഞങ്ങൾ ഒന്ന് എന്റെ കടയിലോട്ടൊക്കെ മഞ്ഞ് വീഴുന്നു ഗൈസ്. ഓ തണുക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങള് മേത്തൊക്കെ മഞ്ഞായി. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത നിങ്ങക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള റീൽസ് കാണാം. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പുണ്ട്. രക്ഷയില്ല ഗൈസ്, പൊളിയാണ്. ഐ എം എൻജോയിങ് ദിസ് സോ മച്ച്. ഇറ്റവിടെ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുക. നിങ്ങക്ക് മഞ്ഞ് കാണാവോ, നമുക്ക് ഇവിടെയൊക്കെ മഞ്ഞായി. നമുക്ക് മഞ്ഞായി ഫുൾ ഫുൾ. ഞങ്ങൾ വന്ന പോലെ അല്ല, ഇപ്പൊ ഫുള്ള് മഞ്ഞായി. നല്ല തണുപ്പുണ്ട്. ഈ ചട പറഞ്ഞു മൊത്തം മഞ്ഞിച്ചാ നോക്ക്. എല്ലാരും പറയുന്നത് ഒറ്റ വാക്കിൽ എല്ലാരും പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഒക്ടോബർ 4-ന് ഇതുവരെ ഇത്രയും നാളും ഈ ഇയാളുടെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഇവിടെ ബർഫ് വന്നിട്ടില്ല, ഇവിടെ സ്നോ വന്നിട്ടില്ല. അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു മഞ്ഞിന് വേണ്ടി, അതിനു വേണ്ടി അള്ള തന്ന പോലെ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ട്രിപ്പില് മഞ്ഞ് കാണുക എന്നുള്ളത്. അത്
മഞ്ഞുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇത്ര എക്സൈറ്റഡ് ഹാപ്പി ആവത്തില്ല. ഇത് ഞങ്ങൾ മഞ്ഞില്ലാത്ത സമയത്ത് വന്നിട്ട് മഞ്ഞ് കാണുമ്പോ കാരണം എന്താന്ന് വെച്ചാല് ഇരിക്കട്ടെ, കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും താഴെ നിന്ന് മേളിൽ നിന്ന് വരെ അങ്ങോട്ട് ഞാൻ ഡ്രൈവർ ഉൾപ്പെടെ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് എല്ലാം പറയുന്നത് വെച്ചാല് ഈ സമയത്ത് ഇവിടെ എന്ത് വന്നാലും കാണത്തില്ല, പക്ഷെ നിങ്ങക്ക് സ്ഥലങ്ങൾ കാണാം. പക്ഷെ ഈ ഒരു സമയത്ത് അന്നായിട്ട് കൊണ്ട് ഇട്ട് തന്നെ ഈ ഡ്രൈവറിന് കാണിച്ചു. ഞങ്ങൾ ഇച്ചിരി താഴോട്ടിറങ്ങി, മഞ്ഞില്ല എന്നിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തി ബാത്റൂമിൽ പോയി. പിന്നെ ഇവിടത്തെ വേറൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ നാട്ടില് ആർക്ക് വേണമെങ്കിലും ഐ മീൻ റെസ്റ്റോറൻറ്റിലെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാമല്ലോ, ട്രാവലേഴ്സിനാണെങ്കിലും പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ കസ്റ്റമേഴ്സ് ഉള്ളി ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലും മേടിക്കാതെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച്. ഞാൻ നല്ല വിറയ്ക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ റോഹ്തങ് പാസിൽ നിന്ന് ഇറങ്ങി, അപ്പൊ നമ്മള് റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ ഇത്രേ ഉള്ളൂ ആക്ടിവിറ്റീസ്. അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് ഏതെങ്കിലും പുറത്തെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാന്ന് ഓർക്കുന്നത്. കാര്യം വെച്ചാൽ അവിടുത്തെ വലിയ ടേസ്റ്റും ഇല്ല, അത്യാവശ്യം ടേസ്റ്റും ഇല്ല, റേറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.